संयुक्त ट्रेड यूनियन समिति नेतृत्व देशव्यापक बुधन तहाधर्ण कासरगोड जिले काड़ अलामीपल महाधर्ण अय्यायिरम तेरे समर वलंटियर्मार धर्ण पकड़म संघाटक वार्ता सोलरीोड ലേബർ കോഡുകൾ പിൻവലിക്കുക, വൈദ്യുതി സ്വകാര്യവൽക്കരണ നിയമം പിൻവലിക്കുക, പൊതുമേഖലകളെ സംരക്ഷിക്കുക, ആദായനികുതി നൽകാത്ത എല്ലാ കുടുംബങ്ങൾക്കും പ്രതിമാസം 7500 രൂപ ധനസഹായം നൽകുക, തൊഴിലുറപ്പ് പദ്ധതി ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ദേശവ്യാപകമായി ബുധനാഴ്ച തൊഴിലാളികളുടെ മഹാധർണ സംഘടിപ്പിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ അലാമിപ്പള്ളിയിൽ സംഘടിപ്പിക്കുന്ന മഹാധർണയിൽ 5000 തിരഞ്ഞെടുക്കപ്പെട്ട സമര വളണ്ടിയർമാർ പങ്കെടുക്കും. ജില്ലാ ഏരിയ കൺവെൻഷനുകൾ, യൂണിയനുകളുടെ ജനറൽ ബോഡികൾ, പഞ്ചായത്ത് തല സംയുക്ത കൺവെൻഷനുകൾ എന്നിവ പൂർത്തിയായതായും മഹാധർണയുടെ പ്രചരണാർത്ഥം നടന്ന വാഹന പ്രചാരണ ജാഥയിലൂടെ സമരത്തിൻ്റെ സന്ദേശം ജില്ലയിലാകെ എത്തിക്കുവാൻ കഴിഞ്ഞതായും പോസ്റ്റർ ബോർഡ് പ്രചാരണവും ലഘുലേഖാ വിതരണവും നടന്നുകഴിഞ്ഞെന്നും സംഘാടകർ അറിയിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ ട്രേഡ് യൂണിയനുകളുടെ സംസ്ഥാന നേതാക്കൾ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും. എല്ലാ വിഭാഗം തൊഴിലാളികളും കുടുംബാംഗങ്ങളും കലാപരിപാടികൾ അവതരിപ്പിച്ച് സമരം സർവോത്സവമാക്കി മാറ്റുവാനാണ് സംയുക്ത സമരസമിതി തീരുമാനിച്ചിരിക്കുന്നതെന്നും സംഘാടകർ അറിയിച്ചു. നിശ്ചയിച്ച സമരവളിൽ 9 മണി വരെ, വൈകുന്നേരം 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കാഞ്ഞങ്ങാടി ധർണ നടക്കും. ആ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവനാണ്. ഈ 10 സംഘടനകളിലെയും സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ അവിടെ ഈ വിഷയങ്ങളെ ആസ്പദമാക്കി അഭിസംബോധന സംസാരിക്കും. ഈ സമരം ഒരു സർഗോത്സവമാക്കി മാറ്റാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തൊഴിലാളികളുടെ ഈ സമരം കേവലം ഒരു സമരം മാത്രമല്ല, തൊഴിലാളി ഒരു ആഘോഷമാക്കി മാറ്റാൻ രാവിലെ മുതൽ തന്നെ കലാപരിപാടികൾ, തൊഴിലാളികളുടെ കലാപരിപാടികൾ, തൊഴിലാളികളുടെ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ, ആ രൂപത്തിൽ സമര സർഗോത്സവം മാറ്റാൻ ആവശ്യമായ തീരുമാനവും സംസ്ഥാനത്ത് ആകെ എടുത്തിട്ടുണ്ട്. TK രാജൻ, KV കൃഷ്ണൻ, KM ശ്രീധരൻ, ഷെരീഫ് കൊടവഞ്ചി, കരിവള്ളൂർ വിജയൻ, നാഷണൽ അബ്ദുള്ള, അബ്ദുൾ റഹ്മാൻ മാഷ്, ഗണേശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.